Friends, welcome back to our channel Wealthy Life. ട്വൻറ്റി ടു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സ്റ്റോക്കുകളും ആ സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട റീസെൻ്റ് ന്യൂസ് അപ്ഡേറ്റുമാണ് ഇന്നത്തെ വീഡിയോ വഴി കവർ ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്ന ജോയിൻ ബട്ടൺ കൺസിഡർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്വിംഗ് ഇൻട്രാഡേ ബി ടി എസ് ടി പൊസിഷണൽ ബ്രേക്കൗട്ട് തുടങ്ങിയവയുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റേക്ക് സെയിൽ സ്റ്റേക്ക് അക്വിസിഷൻ ബൾക്ക് ഡീൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് എസ് ബി ഐ കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസ് എന്ന സ്റ്റോക്ക് എസ് ബി ഐ കാർഡിൽ പ്രമുഖ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പായ കാർലൈൽ എൻ ഈ കമ്പനിയുടെ ഒന്നേ പോയിൻറ്റ് ആറ് കോടി ഷെയറുകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്ത് കഴിഞ്ഞു സൊസൈറ്റി ജനറലെ ഈ കമ്പനിയുടെ എൺപത്തഞ്ച് ലക്ഷം ഷെയറുകൾ ആയിരത്തി ഇരുപത്തൊന്ന് രൂപ എന്ന റേറ്റിൽ അക്വിസിഷനും ചെയ്തിട്ടുണ്ട് വെബ്സോൾ എനർജി സിസ്റ്റത്തിൽ ഇന്ത്യ മാക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് വെബ്സോൾ എനർജി സിസ്റ്റം എന്ന കമ്പനി ിയുടെ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം ഷെയറുകൾ അറുപത്തിനാല് രൂപ ഒരു പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്തിട്ടുണ്ട് വെൽപ്സൺ ആൺ എൻ്റർപ്രൈസസിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പ് ഈ കമ്പനിയുടെ ഏഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഷെയറുകൾ നൂറ്റിമൂന്ന് രൂപ മുപ്പത്താറ് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ അക്വിസിഷൻ ചെയ്തിട്ടുണ്ട് പ്രമുഖ ഇൻവെസ്റ്റിംഗ് ഗ്രൂപ്പായ അക്കേഷ്യ പാർട്ട്ണർ എൽ പി ശ്രീറാം സിറ്റി ഫിനാൻസിൻ്റെ മൂന്ന് ലക്ഷം ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്ത് ഈ കമ്പനിയിലുള്ള ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് മൂന്നേ ശതമാനത്തിൽ നിന്നും മൂന്നേ പോയിൻറ്റ് ശതമാനത്തിലേക്ക് കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹെറൻ ബൈ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷൻ സെപ്റ്റംബർ പതിനേഴിലും സെപ്റ്റംബർ ഇരുപതിൽ നടന്ന ട്രേഡിംഗ് സെഷനിൽ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി ഈ സ്റ്റോക്കിൽ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി ഒരു ലക്ഷം ഷെയറുകളുടെയും സെപ്റ്റംബർ ഇരുപതാം തീയതി ഒന്ന് പോയിന്റ് നാല് എട്ട് ലക്ഷം ഷെയറുകളുടെയും അക്വിസിഷനാണ് നടത്തിയിരിക്കുന്നത് പി ഡി എസ് മൾട്ടിനാഷണൽ ഫാഷൻസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ സ്മാർട്ട് നോർത്ത് ഇൻഡസ്ട്രീസ് എന്ന കമ്പനി ഫി ഫിൽക്കർ എന്ന കമ്പനിയുടെ അക്വിസിഷൻ പൂർത്തീകരിച്ചു എന്നുള്ള ഒരു ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന് നൽകിയിട്ടുണ്ട് ബിസിനസ് എക്സ്പാൻഷൻ വർക്കൗട്ടർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് ടോറൻറ്റ് പവർ എന്ന സ്റ്റോക്ക് ടോറൻറ്റ് പവർ എന്ന കമ്പനി സൂര്യ വിദ്യുത് എന്ന കമ്പനിയുമായി ചേർന്ന് ഷെയർ പർച്ചേസ് അഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇത് പ്രകാരം സൂര്യാ വിദ്യുത് എന്ന കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റേക്ക് ടോറൻ പവർ എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയ്ക്കാണ് അക്വിസിഷൻ ചെയ്യുക അതുപോലെ തന്നെ ആർച്ചിഡ് ഓർഗാനോ സിസ്റ്റംസ് എന്ന കമ്പനി അതിൻ്റെ എക്സ്പാൻഷൻ പ്ലാൻ പുറത്തുവിട്ടിട്ടുണ്ട് ഈ വർഷത്തോടുകൂടി ഈ കമ്പനി ഏകദേശം ആറായിരം മെട്രിക് ടൺ പെർ ആനം എന്ന റേറ്റിലോ എന്ന റേറ്റിലാണ് കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നത് പ്രൊഡക്ഷൻ വർധനവ് കമ്പനിയുടെ ഭാവനഗർ പ്ലാന്റിലാണ് സംഭവിക്കുക അതുപോലെ തന്നെ ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ വളരെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കാണ് കെഇ സി ഇന്റർനാഷണൽ എന്ന സ്റ്റോക്ക് കെ ഇ സി ഇന്റർനാഷണൽ എന്ന കമ്പനിക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇ പി സി മേജർ സെക്ടറിലുള്ള ഒരു കമ്പനിയിൽ നിന്നും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയുടെ വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട് അതായത് സിവിൽ റെയിൽവേ റെയിൽവേയിലെ ബിസിനസ് ആൻഡ് എനർജി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്ക് ഓഡറാണ് കെ ഐ സി ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് ലഭിച്ചത് ഇതിൻ്റെ ഇമ്പാക്റ്റാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത് വർക്ക് ഓർഡർ അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഐ ടി സെക്ടറിലെ രണ്ട് സ്റ്റോക്കുകളാണ് ഇൻഫോസിസ് എന്ന സ്റ്റോക്കും എച്ച് സി എൽ ടെക് എന്ന സ്റ്റോക്കും എച്ച് സി എൽ ടെക് എന്ന സ്റ്റോക്ക് ഇന്നലത്തെ ട്രേഡിംഗ് സെഷനിൽ അതിൻ്റെ പുതിയ ഓൾ ടൈം ഹൈ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് എച്ച് സി എൽ ടെക് എന്ന കമ്പനി എച്ച് സി എൽ ടെക് എന്ന കമ്പനി ലെൻഡിക്കോ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു മൾട്ടി ഇയർ പാക്കി ഒപ്പുവെച്ചിട്ടുണ്ട് എസ് എം ഇ സെക്ടറിന് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടത് അതുപോലെ തന്നെ ഇൻഫോസിസ് എന്ന കമ്പനി സർവീസ് നൌ എന്ന കമ്പനിയുമായി ചേർന്ന് ഒരു കൊളാബറേഷനിൽ എത്തിയിട്ടുണ്ട് അതായത് എൻ്റർപ്ര എൻ്റർപ്രണർ ലെവലിൽ സർവീസ് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻഫോസിസ് എന്ന കമ്പനിയും അതുപോലെ തന്നെ സർവീസ് നൌ എന്ന കമ്പനിയും ചേർന്ന് പാർട്ണർഷിപ്പിൽ എത്തിയിരിക്കുന്നത് സൂര്യ റോഷനി എന്ന സ്റ്റോക്കിനെയും ബിസിനസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ വർക്ക് ഓർഡർ പോയിൻറ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സൂര്യ റോഷനി എന്ന കമ്പനിക്ക് ഗ്രേറ്റർ നോയിഡ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ സൈഡിൽ നിന്നും നാൽപ്പത്തൊന്ന് കോടി രൂപയുടെ യുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട് അതായത് ഗ്രേറ്റർ നോയിഡ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് അതോറിറ്റിയിൽ സ്മാർട്ട് എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനും അതിനെ മോണിറ്റർ ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ് സൂര്യ റോഷനി എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് വർക്ക് ഓർഡർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് വികാസ് ലൈഫ് കെയർ എന്ന സ്റ്റോക്ക് വികാസ് ലൈഫ് കെയർ എന്ന കമ്പനിയുടെ അഗ്രോ പ്രോഡക്റ്റ് ഡിവിഷനിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റെക്കോർഡ് എക്സ്പോർട്ട് ഓർഡർ ആണ് ലഭിച്ചത് അതായത് ഏകദേശം വൺ മില്യൺ ഡോളറിൻ്റെ എക്സ്പോർട്ട് ഓർഡർ ആണ് വികാസ് ലൈഫ് കെയർ എന്ന കമ്പനിയുടെ അഗ്രോ ഡിവിഷനിൽ ലഭിച്ചത് കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ന്യൂക്ലിയർ സോഫ്റ്റ്വെയർ എന്ന കമ്പനി ഫ്രൈഡേയിലെ ട്രേഡിംഗ് സെഷനിൽ ഈ കമ്പനിയുടെ ബൈബാക്കുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻ്റ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് സർട്ടിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ എം ഡി എർ ടെക്നോളജീസ് എന്ന കമ്പനിയുടെ തെലങ്കാനയിലുള്ള അഞ്ച് യൂണിറ്റുകൾക്ക് എൻ എ ഡി സി എ പി എന്ന സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഏവിയേഷൻ സെക്ടറിലെ സ്റ്റോക്കാണ് സ്പൈസ് ജെറ്റ് എന്ന സ്റ്റോക്ക് സ്പൈസ് ജെറ്റ് എന്ന കമ്പനി അതിൻ്റെ കാർഗോ ബിസിനസ്സിനെ സ്പൈസ് ജെറ്റ് എന്ന കമ്പനി ിൽ നിന്നും മാറ്റി സബ്സിഡറിയായി ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിന്റെ അപ്രൂവൽ കമ്പനിക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ സൈഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഓട്ടോമൊബൈൽ സെക്ടറിലെ ടാറ്റാ മോട്ടോഴ്സ് എന്ന സ്റ്റോക്ക് ടാറ്റാ മോട്ടോഴ്സ് എന്ന കമ്പനി അതിന്റെ കൊമേഴ്സ്യൽ വെഹിക്കിൾ പ്രൈസ് രണ്ട് ശതമാനമായി ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാരുതി സുസുക്കി എന്ന സ്റ്റോക്ക് തന്നെയാണ് മാരുതി സുസുക്കിയുടെ സെപ്റ്റംബർ മാസത്തിലെ പ്രൊഡക്ഷൻ ടാർഗറ്റ് ഒരു ലക്ഷം യൂണിറ്റായി കമ്പനി കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ പ്രൊഡക്ഷൻ ടാർഗറ്റ് ഒന്നേ പോയിന്റ് എട്ട് രണ്ട് ലക്ഷം യൂണിറ്റായി കമ്പനി കുറച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ ടാർഗറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നേരിടുന്ന സെമി ചിപ്പുകളുടെ ഷോർട്ടേജ് തന്നെയാണ് അതായത് വരും സമയങ്ങളിലും ഓട്ടോമൊബൈൽസ് ഇൻഡസ്ട്രീസിൻ്റെ വെയ്റ്റേജ് വർദ്ധിക്കാൻ സെമി ചിപ്പുകളുടെ അഭാവം മൂലം ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ സെക്ടറിൻ്റെ വേറ്റേജ് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഒഡാഫോൺ ഐഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള റിലീഫ് പാക്കേജിൻ്റെ അനൗൺസ്മെൻ്റിന് ശേഷം ഒഡാഫോൺ ഐഡിയ എന്ന കമ്പനിയിൽ ഒഡാഫോൺ ഗ്രൂപ്പും ആദിത്യ ബിർള ഗ്രൂപ്പും സംയുക്തമായി ഇക്വിറ്റി ഇൻഫ്യൂഷൻ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വരും സമയങ്ങളിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അദാനി ഗ്രീൻ എന്ന സ്റ്റോക്ക് അദാനി ഗ്രീൻ എന്ന അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനിയിൽ ഏകദേശം ഇരുപത് ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ അദാനി ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട് റിന്യൂവബിൾ ഇൻഫ്ര പവർ സപ്ലൈ ഇൻഫ്ര എന്നീ രണ്ട് സെക്ടറുകളിലായിരിക്കും കർണാടക ഫ്ലാറ്റുകൾക്ക് അതായത് ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ഫ്ലാറ്റുകൾക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ഇത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്